G20 ഉച്ചകോടിയുടെ വേദിയായ ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ കനത്ത മഴയെ തുടർന്ന് വെള്ളക്കെട്ടുണ്ടായതിനെ പരിഹസിച്ച് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഭയം കാരണം പറയാൻ കഴിയാത്തത് ദൈവം പറഞ്ഞു. നിങ്ങളുടെ അഹംഭാവം കുറയ്ക്കുക. ഈ രാജ്യമാണ് നിങ്ങളെ ഒരു നേതാവാക്കിയത്. അതിനെ മുൻനിർത്തി ജനങ്ങളെ ഉന്നതരാക്കുക. കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി രാജസ്ഥാനിൽ തിരഞ്ഞെടുപ്പ് റാലിക്കിടെ മോദിയെ ലക്ഷ്യമിട്ട് പറഞ്ഞത് ഇതായിരുന്നു. डर के मारे कह नहीं पा रहे हैं, भगवान ने कह दिया कि अपना अहंकार कम करो, अपना अहंकार कम करो। इस देश ने तुम्हें बनाया है, इस देश ने नेता बनाया है, इस देश को आगे रखो, इस देश की जनता को सर्वोपरि बनाओ। ഏകദേശം 3000 കോടി രൂപ മുടക്കി നിർമ്മിച്ച ഭാരത് മണ്ഡപത്തിൽ ചെറിയ മഴയിൽ പോലും വികസനം ഒഴുകുന്ന കാഴ്ചയാണെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി രൺദീപ് സുർജേവാല പറഞ്ഞു. മോദി സർക്കാർ പാവപ്പെട്ടവരെ തിരശീലയ്ക്ക് പിന്നിൽ മറച്ചു. എന്നാൽ കൊള്ളരുതായ്മകൾ എത്ര മൂടിവെക്കാൻ ശ്രമിച്ചാലും കഴിയില്ല. മോദി സർക്കാരിന്റെ വികസനം ഉദ്ഘാടനങ്ങൾക്കും ചടങ്ങുകൾക്കും അപ്പുറം നിലനിൽക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഭാരത് മണ്ഡപത്തിലുണ്ടായ വെള്ളക്കെട്ട് മോദി സർക്കാരിന്റെ പൊള്ളയായ വികസനമാണ് പുറത്തു കൊണ്ടുവന്നതെന്ന് കോൺഗ്രസ് വക്താവ് സുപ്രിയ ഷിനാറ്റെ പരിഹസിച്ചു. 2700 കോടി രൂപയാണ് ഭാരത് മണ്ഡപം പണിയാനായി മുടക്കിയത്. ഒറ്റ മഴയിൽ അത് നഷ്ടമായി. മഴയും അന്താരാഷ്ട്ര ദേശവിരുദ്ധ ഗൂഢാലോചനയുടെ ഭാഗമായിരിക്കുകയാണ്. ഇത്രയധികം പണം തട്ടിയെടുത്ത് ഇത്രയും നാണം കെട്ട പണികൾ ചെയ്ത അഴിമതിക്കാർ ആരാണെന്നും അവർ ചോദിച്ചു. G20 അംഗങ്ങളെ വരവേൽക്കാൻ നിരവധി കോടികൾ ചെലവിട്ടാണ് ഭാരത് മണ്ഡപ വികസനം പൂർത്തിയാക്കിയതെന്നും എന്നാൽ ഇപ്പോൾ വികസനം ഒഴുകുകയാണെന്നും യൂത്ത് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് BV ശ്രീനിവാസ് പരിഹസിച്ചു. 50-ലേറെ പരിശോധനകൾ നടത്തിയിട്ടും മണ്ഡപത്തിന് ചുറ്റുമുള്ള പ്രധാന ഭാഗം വെള്ളത്തിൽ മുങ്ങിയെങ്കിൽ നടപടി വേണം. ഇത് വളരെ ഗുരുതരമായ കാര്യമാണ്. കേന്ദ്ര സർക്കാരിന്റെ ഏരിയയിൽ എനിക്ക് അധികാരമില്ല എന്നായിരുന്നു ഡൽഹി നഗരവികസന മന്ത്രിയും AAP നേതാവുമായ സൗരഭ് ഭരദ്വാജ് പറഞ്ഞത്. അതേസമയം വെള്ളക്കെട്ടിനെ പർവ്വതീകരിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയുമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചു. ഒറ്റ രാത്രി കൊണ്ട് പെയ്ത മഴയിൽ തുറസായ സ്ഥലത്തെ ചെറിയ വെള്ളക്കെട്ട് പമ്പുകളും മറ്റും ഉപയോഗിച്ച് അതിവേഗം ശരിയാക്കിയിട്ടുണ്ടെന്നും വിശദീകരണ കുറിപ്പിൽ പറയുന്നുണ്ട്. വെള്ളക്കെട്ടിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു. വെള്ളം മോട്ടോർ ഉപയോഗിച്ച് ഒഴിവാക്കുന്നതും ആളുകൾ വെള്ളത്തിലൂടെ നടന്നു പോകുന്നതുമെല്ലാം വീഡിയോയിൽ കാണാം.